ആർ എസ് എസ് അനുകൂല നിലപാടും ലീഗിൻ്റെ എതിർപ്പും ഉയർത്തിക്കാട്ടി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റാനുള്ള നീക്കം ശക്തമാക്കി. ഇതിനെ തിരിച്ചടിക്കാൻ മറുപക്ഷവും രംഗത്തെത്തി. സുധാകരനെ മാറ്റാൻ കെ സി വേണുഗോപാലും വി ഡി സതീശനും ചേർന്നുള്ള ചരട് വലിക്ക് പഴയ ചില എയുടെയും ഐയുടെയും നേതാക്കളും പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ സതീശൻ ഇടപെട്ട് തീരുമാനിച്ച മഹിള കോൺഗ്രസ് ഭാരവാഹി പട്ടിക തള്ളി സുധാകരൻ തിരിച്ചടിയും തുടങ്ങി. ദേശീയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയെ സന്ദർശിച്ച വി ഡി സതീശൻ സുധാകരനെതിരെ ശക്തമായ പരാതികളാണ് ഉന്നയിച്ചത്. സുധാകരൻ്റെ ആർ എസ് എസ് പ്രസ്താവനകളും തരൂരിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടും ഖാർഗെയെ പ്രകോപിപ്പിച്ചേക്കുമെന്നാണ് സതീശൻ കരുതിയത്. പക്ഷേ ഖാർഗെ അത് കേട്ടതായി പോലും നടിച്ചില്ല. ഒടുവിൽ സതീശൻ ഇളിഫനായി തിരിച്ചു പോകേണ്ടി വന്നു. അതേസമയം കെ മുരളീധരൻ, ശശി തരൂർ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ സതീശൻ്റെ എതിർപക്ഷത്ത് നിലയുറപ്പിച്ചത് സതീശനും വേണുഗോപാലിനും കനത്ത അടിയായി. മാത്രമല്ല സുധാകരനെ ഇപ്പോൾ മാറ്റിയാൽ ഒപ്പമുള്ളവരെയും കൊണ്ട് ബി ജെ പിയിൽ ചേക്കേറാൻ മടിക്കില്ലെന്നതിനാൽ ഒരു പരീക്ഷണത്തിന് ഹൈക്കമാൻഡും തയ്യാറല്ല. മുൻപ് പ്രതിപക്ഷ നേതാക്കൾ മുൻ മുഖ്യമന്ത്രിമാർ ആയിരുന്നതിനാൽ പാർട്ടിയിലും അവർക്കായിരുന്നു മേൽക്കൈ. എന്നാൽ ജൂനിയറായ സതീശൻ വന്നതോടെ അതില്ലാതായി. കെ പി സി സി ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിലും ഡി സി സികളുടെ പുനഃസംഘടനയിലും സുധാകരൻ്റെ തീരുമാനത്തിനാണ് ഏറെയും പിന്തുണ. ഒപ്പമില്ലാത്ത 6 ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റാനും സുധാകരൻ നീക്കം തുടങ്ങി. ഈ സാഹചര്യത്തിൽ വി ടി ബൽറാമിനെ പോലെ ഏതെങ്കിലും യുവ നേതാവിനെ പ്രസിഡന്റാക്കി പാർട്ടിയെയും കയ്യിലൊതുക്കാനുള്ള സതീശൻ്റെ നീക്കമാണ് പാളിപ്പോകുന്നത്. തലസ്ഥാന ജില്ലയിൽ ഏറ്റവും ജൂനിയറായ വനിതയെ അധ്യക്ഷയാക്കിയതടക്കമുള്ള മഹിളാ കോൺഗ്രസ് പട്ടിക കെ പി സി സി പ്രസിഡന്റിനെ കാണിച്ചിരുന്നില്ല. ജെ ബി മേത്രം സതീശനും ചേർന്ന് ഹൈക്കമാൻഡിന് അയച്ച പട്ടികയാണ് സുധാകരൻ പൊളിച്ചടുക്കിയത്. ജെ ബി മേത്ര തയ്യാറാക്കിയ പട്ടിക അംഗീകരിക്കില്ലെന്നാണ് സുധാകരനും കൂട്ടരും എടുത്ത നിലപാട്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും പട്ടികയാണ് അംഗീകാരത്തിനായി ഹൈക്കമാൻഡിന് ജെ ബി മേത്ര നൽകിയത്. ഇത് കെ പി സി സി നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയല്ലെന്നാണ് സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും അതിനെ എതിർത്തു. അർഹരായ നേതാക്കൾ തഴയപ്പെട്ടെന്നാണ് ഇവരുടെ വാദം. ഏതായാലും കോൺഗ്രസിൽ ജഗപുകയാണ്.